എല്ലാവർക്കും മറ്റൊരു പുതിയ അറിവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓൺലൈനായിട്ട് നമ്മളുടെ വാഹനത്തിന്റെ ടാക്സ് എങ്ങനെ അടക്കാമെന്നാണ്. നമ്മൾ നമ്മളുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്കിപ്പോൾ വാഹനത്തിന്റെ ടാക്സ് ഓൺലൈനായി അടക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കുന്നതാണ്. അതിനായി നമ്മൾ ഗൂഗിൾ ക്രോമിൽ വാഹൻ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം നമ്മൾ ഈ സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഭാഗത്തെ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. നിങ്ങളുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു പോപ്പ് വരും, അതിൽ പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ നമ്മൾ രണ്ടാമതൊരു മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമുക്ക് പേ യുവർ ടാക്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഓൾറെഡി കാണും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വണ്ടിയുടെ ചേസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അത് ലാസ്റ്റ് 5 ഡിജിറ്റ് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നതാണ്. ഇതിൽ നിങ്ങൾ എൻ്റർ യുവർ മന്ത് ഓർ ഇയർ എന്ന് കാണിച്ചിരുന്നു. ഇവിടെ നമ്മൾ 5 ഇയർ ആണ് ഇൻഷുറൻസ് ടാക്സ് ചെയ്യേണ്ടത്. അപ്പോൾ 5 കൊടുക്കുക. ഇവിടെ താഴത്ത് സെലക്ടിൽ ഇതിലൊരു ഓപ്ഷനും കാണിക്കുള്ളൂ, അത് 5 ഇയർ ആണ്. ആ 5 ഇയർ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ടാക്സ് എമൗണ്ട് ഇവിടെ ഷോ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പൊ ഫ്രം 2035 മുതൽ 2040 വരെയാണ് ഇതിന്റെ ഇൻഷുറൻസ് അല്ല സോറി ടാക്സ് വരുന്നത്. 35 മുതൽ 40 വരെ അടക്കാം. ഇത് ഓൾറെഡി ഉള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അവരവരെ ടാക്സ് ഏത് വർഷം വരെയാണോ ആ വർഷമാണായിരിക്കും ഇവിടെ കാണിക്കുക. ഇതിപ്പോ ഓൾറെഡി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതില് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിവ്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണുന്നതായിരിക്കും. എന്തൊക്കെ എമൗണ്ട്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ, എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ നോ യുവർ പ്രീവിയസ് ടാക്സ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്നൊക്കെ ടാക്സ് അടച്ച്, ഏത് എത്ര രൂപ ടാക്സ് അടച്ചു, എന്നാണ് അടച്ചത്, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ 2035 വരെ ടാക്സ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു. അത് ക്ലോസ് ചെയ്യാം. ഇനി നിങ്ങളുടെ ഓണറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഓണറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കാണുന്നതാണ്. അതിനുശേഷം പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും, അതിൽ ടിക്ക് ചെയ്ത ശേഷം കൺഫേം പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളെ പേയ്മെന്റ് ഗേറ്റ്വേ തിരഞ്ഞെടുക്കുക. ഇതിൽ ഇ ട്രഷറി ആണുള്ളത്, ഇ ട്രഷറി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ നെറ്റ് ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ഏതാച്ചാൽ നിങ്ങളുടെ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പോപ്പ് വരും, GRN നമ്പർ. ഈ GRN നമ്പർ
എഴുതി വെക്കുക. ഇൻ കേസ് നിങ്ങൾ പേയ്മെന്റിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ നമ്പർ വെച്ച് നമുക്ക് പേയ്മെന്റ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് എഴുതി വെച്ച ശേഷം ഓക്കെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഫെഡറൽ ബാങ്കിന്റെ സൈറ്റിലോട്ട് പോകും. അതിനുശേഷം ഇങ്ങനെ വേണം. ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പറും കാര്യങ്ങളെല്ലാം ചെയ്ത് എൻ്റർ ചെയ്ത ശേഷം പേ എന്ന ബട്ടൺ അമർത്തുക. പേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ടാക്സ് അടച്ച് വരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ അതിൻ്റെ റെസീപ്റ്റും ഓൺലൈനായി തന്നെ പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പേയ്മെന്റ് അടയ്ക്കാൻ ചെയ്യേണ്ട രീതികൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.